ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാലിഡോസ്കോപ്പിലെ റിവോൾവറി ഡേയ്സ് എന്ന് പറയുന്നൊരു പോയമാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിൽ ഡീറ്റെയിൽ സമ്മറി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരികയെന്ന്. അപ്പം അതും കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സമ്മറി വിത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കേട്ടോ. അപ്പം നമ്മുടെ പോയറ്റ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ പോയറ്റാണ്. ഫേമസ് ഓസ്ട്രേലിയൻ പോയറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്ററും കൂടിയാണ് കേട്ടോ. ഹിസ് പ്രോസ് ഈസ് ലിറിക്കൽ ആൻഡ് ത്രൂ ഹിസ് വർക്ക്സ് ഈസ് ഏബിൾ ടു കൺവേ ടു ആസ് ദ ബ്യൂട്ടിഫുൾ ഓസ്ട്രേലിയൻ ലാൻഡ്സ്കേപ്സ്. വളരെ സിമ്പിളായിട്ട് പോയം എഴുതുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ആ ഒരു അമേരിക്കൻ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വർണ്ണിക്കാൻ കഴിയുന്നുള്ളൊരു പോയറ്റും കൂടിയാണ്. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻസും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കാണാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽ നോക്കാം, റിവോൾവിംഗ് ഡേയ്സ്. എന്താണ് റിവോൾവിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ? അതെ, കറങ്ങുന്ന ദിവസങ്ങൾ അല്ലേ. അതായത് ഇവിടെ സ്പീക്കർ പ്രസന്റിൽ ഇരുന്നിട്ട് കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അത് തന്റെ ലവറിനെ കുറിച്ചിട്ടും ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഇത് തന്റെ ഒരു പ്രണയത്തെ കുറിച്ചിട്ട് ഓർക്കുകയാണ്. നമ്മളിങ്ങനെ സ്റ്റാൻസ വൈസ് നോക്കുകയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ദ സ്പീക്കർ ലുക്സ് ബാക്ക് ഓൺ ഹിസ് ലൈഫ് ആൻഡ് റിമെമ്പേഴ്സ് ദ ഇയേഴ്സ് ദാറ്റ് ഹി ഫെൽ ഇൻ ലവ്. നമ്മുടെ സ്പീക്കർ പുറകിലോട്ട് ചിന്തിക്കുകയാണ്, എന്നിട്ട് ആ ഒരു വർഷത്തെ കുറിച്ച് ഓർക്കുകയാണ്. ഏത് വർഷം? അതായത് അദ്ദേഹം പ്രണയിച്ചു തുടങ്ങിയ ഒരു വർഷം, ആ ഒരു കാലഘട്ടം, അതായത് എന്റെ ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്ത ഒരു കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം ഓർക്കുകയാണ്. ഹി കോൾസ് ഇറ്റ് ആസ് എ മിസ്റ്റേക്ക്. അപ്പൊ ഈ ഒരു പ്രണയത്തെ അദ്ദേഹം തികച്ചൊരു മിസ്റ്റേക്കാണ്, ഒരു തെറ്റായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഹി റിക്കോൾസ് ദ ഫീലിംഗ് ഹി ഫെൽറ്റ് ബട്ട് ഓൾസോ ദ കളേഴ്സ് ഓഫ് ദ ഷർട്ട്. അദ്ദേഹത്തിന്റെ ഒരു കഴിഞ്ഞുപോയ പ്രണയത്തെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ഓർക്കുക എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒപ്പം ഓർമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ടൈമിൽ അദ്ദേഹം ധരിച്ചിരുന്ന ഷർട്ടിന്റെ കളേഴ്സ് ഒക്കെയാണ് അദ്ദേഹം ഓർക്കുന്നത് കേട്ടോ. The color of shirt he symbolized the new life he hoped he would have has a lover. ഇവിടെ കളർ ഓഫ് ദ ഷർട്ട് സിംബലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പുതിയൊരു ജീവിതം, അതായത് അദ്ദേഹത്തിന് പ്രേമിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ലവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു ജീവിതം ആയിരിക്കുമല്ലോ. അപ്പൊ അതാണ് ഇതിനെ സിംബലൈസ് ചെയ്യണം കേട്ടോ. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതായത് തന്റെ ലവറിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം ഡ്രസ്സുകൾ, പലതരം കളർ ഡ്രസ്സുകൾ, സ്റ്റൈലുള്ള ഡ്രസ്സുകളൊക്കെ അദ്ദേഹം ധരിച്ചിരുന്നു അല്ലേ. അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? അറ്റ് ദ എൻഡ് ഹി അഷ്വേഴ്സ് ഹെർ ദാറ്റ് ഹി വിൽ നോട്ട് റീ അപ്പിയർ ഇൻ ഹെർ ലൈഫ് ആൻഡ് ഡസ് നോട്ട് മീൻ ടു കോസ് ഹെർ എനി ഡിസ്കംഫർട്ട്. ഹി എക്സ്പെക്ട് നത്തിങ് ഫ്രം ഹെർ ആൻഡ് ഡസ് നോട്ട് എക്സ്പെക്ട് ടു ഹെർ ഫ്രം ഹെർ. ഇപ്പൊ അദ്ദേഹം കറന്റ്ലി പ്രസന്റിലാണ് അല്ലെ. അദ്ദേഹം പാസ്റ്റത്തെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തന്റെ ലവറിനെ അദ്ദേഹം ഒരു ഉറപ്പ് നൽകുകയാണ്, ഇനി ആ ഒരു ലവറിന്റെ ലൈഫിലേക്ക് ഇദ്ദേഹം വരുന്നില്ല എന്നൊരു ഉറപ്പ് അവൾക്ക് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ എന്ത് പറയുന്നുണ്ട്, അവളുടെ ലൈഫിലേക്ക് ഇനി പോവില്ല, അതേപോലെ ഒരു തരത്തിലും അവളുടെ ലൈഫിൽ ഇടപെടില്ല, ഒരു ഡിസ്കംഫർട്ട് ആയിട്ട് നിൽക്കില്ല എന്നും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരു ലെറ്റർ എഴുതുന്നുണ്ട് കേട്ടോ അവസാനം. അതായത് ഈ ഒരു പോയത്തിന്റെ എൻഡിങ്ങിലാണിത്. ഒരു ലെറ്ററിന് ഒരു റിപ്ലൈ പോലും അവളുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന രീതിയിലാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്കാണ് പോണേ കേട്ടോ. ദാറ്റ് ഇയർ ഐ ഹാഡ് നോ വർ ടു ഗോ, ഐ ഫെൽ ഇൻ ലവ്, എ മിസ്റ്റേക്ക് ഓഫ് കോഴ്സ് ബട്ട് ഇറ്റ് ലാസ്റ്റ് ആൻഡ് ഹാഡ് ലാസ്റ്റ്. അതായത് ആ ഒരു വർഷം എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഐ ഫെൽ ഇൻ ലവ്, ഞാൻ അങ്ങനെ പ്രണയത്തിലായി. എ മിസ്റ്റേക്ക് ഓഫ് കോഴ്സ് ബട്ട് ഇറ്റ് ലാസ്റ്റഡ് ആൻഡ് ലാസ്റ്റഡ്. അദ്ദേഹം പ്രണയത്തിലായിരുന്നു, പിന്നീട് അത് ബ്രേക്കപ്പ് ആയി. അപ്പോഴാണ് അത് തിരിച്ചറിയണം അദ്ദേഹം അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നത്. അങ്ങനെ അത് എൻഡഡ് ആയത്, അത് അങ്ങനെ കഴിഞ്ഞു. ഓക്കെ, ദ ഓൾ തഗ് അറ്റ് ദ ഹാർട്ട് ദ ഗ്രേസ് ആൻഡ് ആസ് ഫോർ ദ ഓർജിനസ് ദാറ്റ് ബ്ലൂം അണ്ടർ ദ പോക്കറ്റ് ഓഫ് എ ഷർട്ട്. What I remember is the colors of the shirt. I didn't bought them as an experiment in ways of seeing myself, hoping to catch in the windows as I passed what I was to be in my new life. Has love. The old thug at the heart, the grace unasked of for the urges that bloom under the pocket of the shirt. ഇത് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പ്രണയത്തിന്റെ ഒരു ഫീലിംഗ്സ് ആണ് ഇവിടെ പറയുന്നത്. ക്വസ്റ്റ്യൻ തരുമ്പോ അത് എക്സാമിന് ദ ഓൾഡ് തഗ് അറ്റ് ദ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ എന്താണെന്ന് സൂചിപ്പിക്കാൻ പറയും. ലൈക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നൊക്കെ പറയാം. അപ്പൊ ഇത് പറഞ്ഞ ഒരു ഇമോഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ, ഒരു വിഷമം, ഒരു ബ്രോക്കൺ ഇമോഷൻ ആണ് ഇതിൽ പറയുന്നത്.
അതൊരു അപ്രതീക്ഷിതമായ ഒരു പ്രണയമായിരുന്നു. പിന്നെ അദ്ദേഹം ഓർക്കുന്നത് ആ ഒരു ഷർട്ട്സിന്റെ നിറമായിരുന്നു. അദ്ദേഹം ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഷർട്ട്സ് ധരിച്ചിരുന്നു ആ ഒരു ലവറിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പരീക്ഷണം എന്നുള്ള രീതിയിൽ, അതായത് ഒരു എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ അദ്ദേഹം പല ഷർട്ടുകളും ധരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, സിംബലൈസ് ചെയ്യേണ്ടത് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഷർട്ട് കൊണ്ട് സിംബലൈസ് ചെയ്യണത് ന്യൂ ലൈഫിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഗ്രേസ് അൺആസ്ക്ഡ് ഫോർ ദ ഏർജൻസീസ് ദാറ്റ് ബൂം അണ്ടർ ദ പോക്കറ്റ് ഓഫ് എ ഷർട്ട്. അതായത് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തിരുന്ന ഓരോ ഷർട്ടുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതിൽ വൺ മെറ്റ് ഗ്രീൻ, വൺ പിങ്ക്, തേർഡ് ഇസ് കോൾഡ് ലീ ഗ്രീക്ക് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ആ ഒരു ഷർട്ടിന്റെ കളേഴ്സ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. വിത്ത് ഡാർക്ക് സ്ട്രിപ്പ്, മൈ ഫേസ്റ്റ് ബട്ടൺ ഡൗൺ കോളർ, ഇതൊക്കെ ഓരോ എക്സ്പെരിമെന്റ്സിന് ആ ഒരു ഷർട്ടിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്ത സ്റ്റാൻസിൽ പറയുന്നത് വി നെവർ റൈറ്റ്, അതായത് ഞങ്ങൾ എഴുതിയിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും ലെറ്റർ എഴുതിയിട്ടില്ല. ബട്ട് സം ടൈം നോട്ടിംഗ് മൈ ടൈ അറ്റ് എമിറു വൺ ഓഫ് ദി സെൽസ് ഐ ഹാഡ് എക്സ്പെക്ടഡ് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം. അതായത് അദ്ദേഹം ഇപ്പൊ കുറച്ച് മെച്യൂർ ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒരു മെച്യൂരിറ്റി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു എയിം ഉണ്ട്, ഇങ്ങനെ ഞാൻ ഡ്രസ് ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം ഞാൻ. അപ്പൊ അദ്ദേഹത്തിന് ഒരു പോയിന്റ് വ്യൂ പോയിന്റിൽ അദ്ദേഹം ഇപ്പൊ എത്തിയിട്ടുണ്ട്. അതായത് ലുക്കുണ്ട്, അദ്ദേഹം ആ ഒരു ഇതിൽ എത്തിയിട്ടുണ്ട്. നോട്ടിംഗ് മൈ ടൈ ടൈ എ മിറർ വൺ സെൽഫ് വൺ ദോസ് സെൽസ് ഐ ഹാഡ് എക്സ്പെക്ടഡ് സ്റ്റെപ്സ് ഇൻ ടു റൂം. അതായത് അദ്ദേഹം റൂമിൽ പോയിട്ട് മിററിന്റെ മുന്നിൽ നോക്കിയപ്പോ അദ്ദേഹം ആ ഒരു വിചാരിച്ച ഒരു ലുക്കിലൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വി നോട്ട് യെറ്റ് ടേക്കൻ ബാക്ക്, ഞങ്ങൾ ഒരിക്കലും പിന്മാറിയിട്ടില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ നിന്നും ഒരിക്കലും നമ്മൾ പിന്മാറിയിട്ടില്ല. പോർ ഇൻ ടു ഈച്ച് അതേഴ്സ് മൗത്ത് ഫോറെവർ ആൻഡ് ഫോറെവർ. ഇതൊരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും പ്രോമിസ് ചെയ്ത ഒരു ലൈഫിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറിയിട്ടില്ല. അതാണ് ഇതിൽ മെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രണയം ഫോറെവർ, അതായത് അത്രയും ഇന്റേണലാണെന്നാണ് പറയുന്നത്. വൈ ഐ ചൂസ് ബിറ്റ്വീൻ ചേഞ്ചസ് ടു സർപ്രൈസ് യു, അതായത് ഞാനൊരുപാട് പല പല ഡ്രസ്സൊക്കെ ചെയ്ത് പല പല ഷൂട്ട്സൊക്കെ ഇട്ട് നിന്നെ സർപ്രൈസ് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാൻസ് നോക്കാം. Revolving days, my heart in my mouth again. I am writing this for you. Whoever is starting to with the blue eyes, it's me. I am still here. ഞാൻ നിനക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. Wherever you are, നീ എവിടെ ആയാലും. Whoever is staring into your blue eyes, നിന്റെ നീല കണ്ണുകളിൽ ആരാണ് നോക്കിയിരിക്കുന്നത്? അത് എനിക്കൊരു പ്രശ്നമല്ല. നീ ഇപ്പൊ ആരനെയായിട്ടാണോ ലവ് ചെയ്യണം, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിരിക്കുന്നത്, അതൊന്നും ഒരു പ്രശ്നമല്ല. ഐ എം സ്റ്റിൽ ഹിയർ, അതായത് ഞാനിപ്പോ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഓരോ പാസ്റ്റ് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആൻഡ് നോ അറ്റ് ദിസ് ഡിസ്റ്റൻസ് ഐ എം നോട്ട് ഹോൾഡിംഗ് മൈ ബ്രെത്ത് ഫോർ ദിസ് റിപ്ലൈ. അത് ഇപ്പം പറഞ്ഞിരുന്നു ഓൾറെഡി, ഇദ്ദേഹം ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു പോയത്തിന്റെ എൻഡിങ്ങിൽ. ഈ ഒരു ലെറ്ററിന് ഒരു റിപ്ലൈ പോലും അദ്ദേഹം പ്രതീക്ഷിക്കണില്ല. അദ്ദേഹം എന്നാലും ഈ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പോയം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം അല്ലേ. ഞാൻ അതിലൊരു 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സ്പീക്കർ സീം ടു റിമെമ്പർ? ദ സ്പീക്കർ സീംസ് ടു റിമെമ്പർ ഹിസ് ഓൾ ലവ് ആൻഡ് ഹിസ് ലവ് യൂസ് ടു സ്പെൻഡ് ടൈം ടു ഗാദർ അഷ്വറിംഗ് ഈച്ച് അതർ ഓഫ് ദ എക്സ്റ്റേണൽ ലവ് ഇന്റേണൽ ലവ് ബട്ട് ഷീ ഈസ് ഗോൺ ആൻഡ് He is remembering with nostalgic those days when they were together. അപ്പൊ ഇത് നമുക്ക് ഒരു വിധം ഈ ഒരു പോയം മനസ്സിലാക്കി എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് അദ്ദേഹം എന്താണ് ആലോചിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ ഓൾഡ് ലവറിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഹിസ് ലവ്, അതായത് അദ്ദേഹം അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന സമയത്ത്. ഹി ആൻഡ് ഹിസ് ലവ് യൂസ് ടു സ്പെൻഡ് ടൈം ടുഗദർ അഷ്വറിംഗ് ഈച്ച് അതർ ദെയർ എൻഡ് ലവ്. അത് അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത സമയങ്ങൾ, കാര്യങ്ങൾ, അതൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒപ്പം എഴുതാവുന്ന കാര്യം ആ ഷർട്ട്സ് ഒക്കെ ഇട്ടിട്ട് അട്രാക്ട് ചെയ്തിരുന്നില്ല കാര്യങ്ങളൊക്കെ എഴുതാം കേട്ടോ. വെയറിംഗ് ഡിഫറെന്റ് ഷർട്ട്സ് ടു അട്രാക്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. പിന്നെ ബട്ട് ഷീ ഈസ് ഗോൺ, ഇപ്പോൾ അവളില്ല. ആൻഡ് ഹീസ് റിമെമ്പറിംഗ് വിത്ത് നൊസ്റ്റാൾജിയ, ആ ഒരു നൊസ്റ്റാൾജിയിലൊക്കെ അദ്ദേഹം അവളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് ഒരുവിധം മനസ്സിലാക്കി എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ വരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ പോയം വരുന്നുണ്ട്. പിന്നെ സിഗ്നിഫിക്കൻസ് ആ ഒരു ഷർട്ട്സ് സ്പീക്കർ വാങ്ങിച്ചിട്ട് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ആ ഷർട്ടിന്റെ റോള് അത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ ഹൂം ഡസ് ദ പോയർ അഡ്രസ്സസ് ഇൻ ദ പോയം, അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഹൗ ആർ ദ ഐ സ്പീക്ക് ലേഡി, ഇതിൽ പറഞ്ഞിരുന്ന ഒരു ബ്ലൂ വോയിസിന്റെ കാര്യം അല്ലേ, അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. വാട്ട് എഫർട്ട് ഇസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ഫോറെവർ ആൻഡ് ഫോറെവർ ഡിസ്ക്രൈബ്സ് ലവ് ഡിവോഷൻ ഏർലി ഓൺ. അങ്ങനെ പല ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിന്റെ ബാക്കിലുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതായത് ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾക്ക് ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ.
നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ ഇപ്പോൾ ഡൗട്ട് ക്വാളിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ക്ലാരിറ്റി പോരാ നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.